തോട്ടം തൊഴിലാളികളുടെ മിനിമം കൂലി 500 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം പൂർണ്ണം. സംയുക്ത ട്രേഡ് യൂണിയനുകൾ സംസ്ഥാന വ്യാപകമായ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. തോട്ടം മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച പണിമുടക്കിന് വലിയ തൊഴിലാളി പിന്തുണയാണ് ലഭിച്ചത്. വയനാട്, ഇടുക്കി ജില്ലകളിൽ തോട്ടം മേഖലയെ ആകെ സ്തംഭിപ്പിച്ചാണ് പ്രതിഷേധം നടന്നത്. മൂന്നാറിൽ പെമ്പിളയൊരുമൈ സമരത്തിൽ നിന്ന് പ്രതിഷേധത്തിൽ വിട്ടുനിന്നെങ്കിലും 90% സ്ത്രീകളും പണിമുടക്കിൽ പങ്കെടുത്തു. അപ്പർ സൂര്യനെല്ലി, ളാക്കാട്, പണിയാർ തുടങ്ങിയ തോട്ടം മേഖലകളിൽ പ്രതിഷേധം അലയടിച്ചു. വയനാട് സ്റ്റേറ്റ് ലേബർ യൂണിയൻ നേതൃത്വത്തിൽ ചൂണ്ടയിൽ ദേശീയപാത ഉപരോധിച്ചുള്ള ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്തു. സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ തൊഴിലാളികളുടെയും കൂലി പ്രശ്നം ഏറ്റെടുക്കാനും ഏറ്റവും ചുരുങ്ങിയ കൂലി 500 രൂപയെങ്കിലും ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് കിട്ടത്തക്ക നിലയിൽ ഈ ആവശ്യമുന്നയിച്ച് എല്ലാ മേഖലയിലും ഇടപെട്ട് തൊഴിലാളികളുടെ കൂലിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് സി ഐ ടി ഒ നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തൃശൂരിൽ പാലപ്പള്ളി, മലക്കപ്പാറ തോട്ടം മേഖലകളിൽ 100 തൊഴിലാളികൾ പണിമുടക്കി. കോട്ടയത്ത് ചെറുപള്ളി, സി ആർ ആൻഡ് ടി റബ്ബർ എസ്റ്റേറ്റുകളിലും എറണാകുളത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള വെറ്റിലപ്പാറ എസ്റ്റേറ്റിലും തിരുവനന്തപുരത്ത് പുതുക്കാട്, മെർക്കിസ്റ്റൺ, റിവർഗ്രീൻ തുടങ്ങി 4 തോട്ടങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കി. കേരള ഫാമിംഗ് കോർപ്പറേഷനിലും കൊല്ലം ആർ പി എല്ലിലും തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേർന്നു. പാലക്കാട് നെല്ലിയാമ്പതിയിലും ചെറുതും വലുതുമായ നിരവധി തോട്ടങ്ങളിലും 100 തൊഴിലാളികളാണ് പണിമുടക്കി സമരത്തിൽ പങ്കുചേർന്നത്. ന്യൂസ് ഡെസ്ക്.